ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രശസ്തമായ ഒരു യാത്രയ്ക്ക് വേണ്ടി വെളിപ്പെട്ട പരിജ്ഞാനത്തിൻ്റെ വരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവുമലയരികെ ബേത്ത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു. അവൻ കയറി ഇരുന്നു. ഇതായിരുന്നു യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള ജയബേരി മുഴങ്ങുന്ന രാജകീയ യാത്രയുടെ ആരംഭം. ഇന്ന് ഈ ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഹോസന്ന ഞായർ ആഘോഷിക്കുന്നു. ഇത് ഒരു പഴയ നിയമ പ്രവചനത്തിൻ്റെ നിവൃത്തി കൂടിയാണ് എന്നത് നാം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആ പ്രവചനം വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ് പഴയ നിയമത്തിൽ നാം അത് കാണുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെയും ദൈവാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിലൂടെയും ആ ദിവസത്തിനായുള്ള ദൈവീക പദ്ധതിയെക്കുറിച്ച് യേശു അറിഞ്ഞിരുന്നു. യേശു മനസ്സിലാക്കി തനിക്കായി ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ആ കഴുതയും കുട്ടിയും കൃത്യമായി എവിടെയാണ് നിൽക്കുന്നത് എന്ന് യേശു മനസ്സിലാക്കിയത്. അതായത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ആ ചിത്രം ഒരു വെളിപ്പാട് രൂപത്തിൽ യേശുവിൻ്റെ മനസ്സിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ തൻ്റെ ശിഷ്യന്മാരെ കൃത്യമായി അവിടേക്ക് നയിക്കുവാൻ സാധിച്ചു. സാധാരണ നിലയിൽ ഒരു വ്യക്തിയോട് നമ്മൾ ചെന്ന് നിന്റെ ഈ കഴുതയെയും കുട്ടിയെയും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അവയെ നമുക്ക് തരികയില്ല. എന്നാൽ അവിടെ യേശുവിൻ്റെ വാക്കുകൾ തികച്ചും ദൈവിക പരിജ്ഞാനത്തിലൂടെയുള്ള മാർഗനിർദ്ദേശത്തിൻ്റേതായിരുന്നു. അതായത്, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വാക്കുകൾ. അതേസമയം തന്നെ ആ ആവശ്യം കേൾക്കുന്ന അവയുടെ ഉടമസ്ഥൻ്റെ ഹൃദയത്തെയും ആ ആവശ്യം സ്വീകരിച്ച് അത് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദിവ്യപരിജ്ഞാനത്തിൻ്റെ വരത്താൽ നിറച്ചു. ഇതിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന പരിജ്ഞാനത്തിൻ്റെ വരം പ്രായോഗികമായി ഒരു കാര്യം സാധിക്കുന്നതിനു വേണ്ടി ഹൃദയങ്ങളെയും വാക്കുകളെയും ഒരുക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അടുത്തതായി നാം വിശകലനം ചെയ്യുന്നത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു പരിജ്ഞാനത്തിൻ്റെ വരത്തെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ പ്രായോഗിക തലത്തിൽ അഥവാ ഭൗതികമായ നിലയിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനായി പരിജ്ഞാനത്തിൻ്റെ വരം പ്രയോജനപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം എന്നത് ആദ്യകാല ക്രൈസ്തവ സഭയെ അത് 2 വിഭാഗിക്കാൻ പോലും മതിയായതായിരുന്നു എന്നതാണ്. യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവരിൽ അരാമിക് അഥവാ ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരും, അതായത് എബ്രായ ഭാഷക്കാർ, ഇവരും ഗ്രീക്ക് ഭാഷ അഥവാ
യവന ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ, ഇവരെ ഹെല്ലനിസ്റ്റുകൾ എന്നും വിളിച്ചിരുന്നു. ഇവരും തമ്മിൽ ഭൗതിക ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അന്നവിടെ രൂക്ഷമായത്. അപ്പോസ്തല പ്രവൃത്തികൾ 6:1-4 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആദ്യകാല സഭയിൽ എന്ന് മാത്രമല്ല, ഏത് പുതിയ നിയമസഭയിലായാലും ആത്മീകമായ വിഷയങ്ങൾക്കാണ് പ്രഥമ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവയിൽ തന്നെ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമാണ് ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് പല വേർപാട് സഭകൾ പോലും ആത്മീക തലത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളെ ഭൗതിക നിലയിലാണ് സമീപിക്കുന്നത്. ശുശ്രൂഷകന്മാരിലും അപ്പോസ്തലിക ശുശ്രൂഷയുള്ളവർ കേവലം അരികുപറ്റി എന്ന് പറയുന്നത് പോലെ മേശമേൽ ശുശ്രൂഷിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ ഏറെയാണ്. വിസ്താരഭയത്താൽ അങ്ങോട്ട് കടക്കുന്നില്ല. പല സഭകളും വേർപാട് സഭകളടക്കം ആത്മീക തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പലതിനും പരിഹാരം ഭൗതിക തലത്തിലാണ് കാണുവാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടുതന്നെ പലപ്പോഴും അനാവശ്യമായി സമയനഷ്ടവും ധനനഷ്ടവുമൊക്കെ ഉണ്ടാകുന്നു. എല്ലാത്തിനും ഉപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് പുറത്തായി പോകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. നേതൃത്വത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരായി വരുന്നവരും തുടർന്ന് നേതൃത്വം തന്നെയും ആത്മീക കാഴ്ചപ്പാടിനെ മങ്ങലേറ്റ് ഭൗതികതയിലേക്ക് മാറ്റപ്പെടുന്നു. ഇവിടെ യുക്തിസഹിതമായ ന്യായമായ ചില ചോദ്യങ്ങൾ ഉയരാം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പ്രവൃത്തിയില്ലാത്ത നിർജീവ വിശ്വാസം മാത്രം കൊണ്ട് എന്ത് കാര്യം എന്ന ചോദ്യം. ഇത് പ്രസക്തമാണ്. എന്നാൽ മറ്റ് മതങ്ങളും സംഘടനകളുമൊക്കെ ചെയ്യുന്നത് പോലെയുള്ള കേവലം ഭൗതികതയിൽ മാത്രം ഒതുങ്ങുന്ന വിശ്വാസത്തിനോ ആത്മീകതയ്ക്കോ കൃപാവരങ്ങൾ തുടങ്ങി പ്രകൃത്യാതീതമായ യാതൊന്നിനും ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു നിലയിലേക്ക് വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ അഥവാ സഭയുടെ പ്രവൃത്തികൾ നീങ്ങിയാൽ അത് തികച്ചും ആത്മീക പാപ്പരത്വത്തിലേക്കാണ് വഴി തുറക്കുക. വിശ്വാസവും പ്രവൃത്തിയും പരസ്പരം പൂരകമായിരിക്കണം. വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ഒരുപോലെ പരാജയമാണ്. തൻ്റെ സൗഖ്യദായക ശുശ്രൂഷകൾ പലതിലും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് വിശ്വാസമുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ 2 തലങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് സൗഖ്യം ലഭിക്കുമെന്ന് നിനക്ക് തന്നെ ഒരു വിശ്വാസമുണ്ടോ എന്നത്. വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കതിനെ വിളിക്കാം. 2, നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന്. ഈ 2 തലങ്ങളെയും ഒരുമിച്ച് ചേർത്താണ് യേശു ഒടുവിൽ പറഞ്ഞിരുന്നത്. അതായത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ പലരും ഇത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചു കാണുന്നത്. പ്രത്യേകിച്ചും ജാതികളിൽ നിന്നുള്ളവർ. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഏതെങ്കിലും ദേവനിലോ ദേവിയിലോ വിഗ്രഹങ്ങളിലോ വിഗ്രഹ സമാനമായ വ്യക്തിത്വങ്ങളിലോ ആൾദൈവങ്ങളിലോ ഒക്കെ വിശ്വസിച്ചാലും മതി. അതല്ലേ യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന്. പലരും ഇത് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്നത് കേൾക്കാനിടയായതുകൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞത് അത്തരം വിശ്വാസമല്ല.
യേശുവിലുള്ള നിന്റെ വിശ്വാസം. അവിടെ യേശുവിലുള്ള എന്നത് മറഞ്ഞിരിക്കുന്നതും എന്നാൽ അതേസമയം തന്നെ വളരെ വ്യക്തമായതുമായ ഒരു സത്യമാണ്. നമുക്ക് മടങ്ങി വരാം. നാം പറഞ്ഞു വന്നത് സഭ ആത്മീക ശുശ്രൂഷകൾക്കാണ് പ്രഥമ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവയിൽ തന്നെ പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും എന്നതായിരുന്നു. ഇതിനായിട്ടാണ് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതായിരുന്നു 12 അപ്പോസ്തലന്മാരും പറഞ്ഞത്. അത് തികച്ചും വാസ്തവവുമാണ്. അതാണ് അവരുടെ തിരഞ്ഞെടുപ്പും വിളിയും. അതേസമയം പ്രായോഗിക തലത്തിൽ അഥവാ ഭൗതിക തലത്തിൽ എന്നും വേണമെങ്കിൽ പറയാവുന്ന മറ്റ് ശുശ്രൂഷകളും പ്രാധാന്യമുള്ളവയാണ്. പക്ഷേ അവയ്ക്ക് കേവലം 2 സ്ഥാനം മാത്രമേ നൽകുവാൻ സാധിക്കൂ. മറ്റൊരു പ്രധാന വസ്തുത വചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ടുള്ള ദൈവിക വിളിയുള്ളവർ അതിൽ നിന്നും മാറി അത്രത്തോളം പ്രാധാന്യമില്ലാത്ത ഭൗതിക ശുശ്രൂഷകളിലേക്ക് തിരിയുന്നതും ദൈവഹിതമല്ല, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയല്ല. അതുകൊണ്ട് തന്നെ അന്ന് ഉയർന്നു വന്ന ഗൗരവതരമായ ആ പ്രശ്നത്തിന് പരിഹാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർക്ക് പരിജ്ഞാനത്തിൻ്റെ ഒരു വരം അഥവാ വചനം കൊടുത്തു. അതായത് അവർ പ്രാഥമികവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും തന്നെ ഉറ്റിരിക്കുക അഥവാ തുടരുക. ഒപ്പം തന്നെ മറ്റു വിശ്വാസികളിൽ നിന്നും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ മേശമേൽ ശുശ്രൂഷിക്കാൻ അഥവാ ഭൗതിക തലത്തിലുള്ള വിവിധ പരിപാലന ശുശ്രൂഷകൾ ചെയ്യുവാനായി ഏർപ്പാടാക്കുക എന്നതായിരുന്നു പരിശുദ്ധാത്മാവ് നൽകിയ പരിജ്ഞാനത്തിൻ്റേതായ ആ വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 6:5 ഈ ദൈവിക പരിജ്ഞാനത്തിൻ്റേതായ വചനത്തോടുള്ള സഭയുടെ പ്രതികരണം നാം വായിക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി എന്ന്. ഇതാണ് ദൈവിക പരിജ്ഞാനം എന്ന വരത്തിൻ്റെ മറ്റൊരു ഫലം. അത് കേട്ട ദൈവജനം ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സായി പറഞ്ഞു, ആമേൻ. ഇതുതന്നെയാണ് ആ പ്രശ്നത്തിനുള്ള ശരിയായ പരിഹാരം. ഇനി അതാണ് നാം നടപ്പിലാക്കേണ്ടത് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, പരിജ്ഞാനത്തിൻ്റെ വരം വഴക്കുകളെയും പ്രശ്നങ്ങളെയും വിഭാഗീയതകളെയും പരിഹരിക്കുന്നു, ഇല്ലാതാക്കുന്നു. ഒപ്പം തന്നെ ഐക്യതയും ഒരുമയും കൊണ്ടുവരുന്നു. തുടർന്ന് സഭ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരെ പ്രധാനമായും വിധവമാരുടെ പരിപാലനത്തിനായി കൈവച്ച് പ്രാർത്ഥിച്ച് ചുമതലപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് 7 നാം കാണുന്നത് ഇപ്രകാരമാണ്, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു എന്ന്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, പ്രായോഗികവും ഭൗതികവുമായ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ മേൽപ്പറഞ്ഞ സഭാവളർച്ച ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവിടെ രൂപപ്പെട്ടു വന്നിരുന്നത് വിഭാഗീയതയുടെയും സംഘർഷത്തിൻ്റെയും അസൂയയുടെയുമൊക്കെ ചിന്തകളും വാക്കുകളും ആയിരുന്നു. അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം തീർത്തും തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടുതന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് തൻ്റെ പരിജ്ഞാനമെന്ന വരത്തിലൂടെ അതിനൊരു ശാശ്വത പരിഹാരം കൽപ്പിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു ഭൗതിക വിഷയമായിരുന്നെങ്കിലും അത് ആത്മീയ തലത്തിലും ഒരു വിഘടിപ്പുണ്ടാക്കുവാൻ പര്യാപ്തമായിരുന്നു. പക്ഷേ ദൈവാത്മാവിൻ്റെ പരിജ്ഞാനമെന്ന വരം അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി. വരും ദിവസങ്ങളിലും നമുക്ക് പരിജ്ഞാനത്തിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള വിശകലനം തുടരാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവിക പരിജ്ഞാനവരത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഈ നാളുകളിൽ അടിയങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം അപ്പ. തുടർന്നും ഞങ്ങൾ ഈ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഉപദേശിച്ചു തരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ.